ചാല മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ടോ പച്ചക്കറി വാങ്ങിക്കാൻ? കാരണം ഏത് സാധനം എടുത്താലും ഇരട്ടിയിലേറെ വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തേനെയൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ പല സാധനങ്ങൾക്കും ഇരട്ടിയിലേറെ വില വർധനയാണ്. അനുജ, സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് ചാല മാർക്കറ്റ്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയും, അത് ഉറപ്പായും ആ വിലവർദ്ധനവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ആളൊഴിഞ്ഞ ചാല മാർക്കറ്റ് എന്ന് പറയാം. കുറച്ച് കച്ചവടക്കാരും വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എന്തെങ്കിലും സാധനം വാങ്ങാനായി പുറത്തിറങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ വലിയ തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടേറുന്ന തരത്തിലുള്ള തിരക്ക് പല സമയത്തും അനുഭവപ്പെടുന്നതാണ് 4 മണിക്ക് ശേഷമൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ കച്ചവടക്കാർ മാത്രമാണ് ഇവിടെ മനുഷ്യരായി ആരെങ്കിലും ഉള്ളത്, അതല്ലാതെ വളരെ കുറച്ചു പേർ മാത്രമാണ്. ആ നിലയിൽ വിലവർദ്ധന സാധാരണക്കാരനെ ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ അടുക്കളയിൽ വെക്കുന്ന വിഭവങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. കാരണം ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ വിലവർദ്ധനവ് വല്ലാതെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് 30 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇന്നത്തെ വില 120 രൂപയാണ്. അതുപോലെ തന്നെ 20 രൂപ ഉണ്ടായിരുന്ന വെള്ളരി 50 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 50 രൂപയായിരുന്ന ക്യാരറ്റിൻ്റെ വില ഇരട്ടി. അങ്ങനെ ആ നിലയിൽ ഓരോ സാധനങ്ങൾക്കും ഇരട്ടിയും അതിലധികവും വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ പുറത്തു നിന്നുള്ള മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള വില വർദ്ധിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന. ഇവിടെ ഒരു കച്ചവടക്കാരനോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഈ ആളുകളൊക്കെ വരുന്നതും കുറവാണോ ഇപ്പൊ ഈ വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലം? വിലക്കയറ്റത്തിന്റെ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില വല്ലാതെ കൂടിയിരിക്കുന്നത്? തക്കാളി, പച്ചമുളക്, ബീൻസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിട്ട് ഞങ്ങൾ. തക്കാളിക്ക് എത്ര രൂപയായിരുന്നു? തക്കാളി 100 രൂപ, 120 രൂപ. 120 രൂപ. കഴിഞ്ഞ ആഴ്ചയൊക്കെ 100 രൂപ. 100 രൂപ. ആ അതെ, 30 രൂപയിലൊക്കെ. ആ 30-20 ഒക്കെ കിടന്നതാ. അപ്പോൾ അതാണ്, അതായത് തക്കാളി 30 രൂപയ്ക്കും 20 രൂപയ്ക്കും ലഭിച്ചുകൊണ്ടിരുന്ന തക്കാളിയാണ് ഇപ്പോൾ 100-120 രൂപയിലേക്കും ഉയർന്നിരിക്കുന്നത്. ആ നിലയിൽ ഓരോ സാധനങ്ങളുടെയും വിലവർദ്ധനവ്, മാത്രമല്ല പ്രത്യേകിച്ചും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിലയിരുത്തൽ, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും ഉണ്ട് എന്നുള്ളതാണ്. ഈ വിലക്കയറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പൂഴ്ത്തിവയ്പ്പുണ്ടായിരുന്നു. ഒരേ ജില്ലയിൽ തന്നെ പല വില ഓരോ സാധനത്തിനും എന്ന നിലയിൽ, അത് അരിയുടെ കാര്യത്തിൽ പോലും സർക്കാർ തന്നെ അതിനെ കണക്കെടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ 100 ഉള്ള സാധനത്തിന് മറ്റിടത്ത്, അതേ ഇവിടെ നിന്നും ഒരു 4 കിലോമീറ്റർ പുറത്തേക്ക് കഴക്കൂട്ടത്തുള്ള വിലയല്ല പട്ടത്ത്, പട്ടത്തുള്ള വിലയല്ല കേശവദാസപുരത്ത്. അങ്ങനെ ആ നിലയിൽ പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം കൂടി സർക്കാർ എടുത്തിട്ടുണ്ട്. സർക്കാർ ഈ വിലക്കയറ്റവും പൂഴ്ത്തിവയ്പ്പും തടയാനുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധാരണ നമുക്കൊരു കണക്ക് പറയുകയാണെങ്കിൽ ചെറിയ ഉള്ളിക്ക് നേരത്തെ വില 50 ആയിരുന്നു, ഇപ്പോൾ വില 120 ആണ്. സാധാരണ പച്ചക്കറി കായ്ക്ക് വില 40 ആയിരുന്നത് ഇപ്പോൾ 70 രൂപയായിട്ടുണ്ട്. വെണ്ടയ്ക്ക 30 രൂപയായിരുന്നത് ഇപ്പോൾ 80 രൂപ. പയർ 40-ൽ നിന്നും 80 ലേക്ക് ഉയർന്നു. മുരിങ്ങയ്ക്ക 40-ൽ നിന്നും 100 ലേക്ക്. ഇഞ്ചിയുടെ വില വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. 50 രൂപയായിരുന്ന ഇഞ്ചി ഇപ്പോൾ കിലോയ്ക്ക് 320 എന്നൊരു വലിയ വർധന. അങ്ങനെ ആരെയും ഈ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ വില വർധനവ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഈ വിജനമായ ചാല മാർക്കറ്റ്. ചാല മാർക്കറ്റ് ഒരു കാലത്തും ഇത്രയും വിജനമായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകൾ സാധനം വാങ്ങാൻ പോലും എത്താത്ത അത്രയും വിജനത ചാല മാർക്കറ്റിൽ. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തിരക്കേറിയ മാർക്കറ്റ് ഇങ്ങനെയാണെങ്കിൽ മറ്റിടങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് കൂടി നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അനുജ, അതാണ് ചാല മാർക്കറ്റിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സാധനം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് താങ്ങാനാവുന്നതിനപ്പുറത്തേക്കാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്നുള്ളതാണ്.